സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിൽ ആദ്യ മീറ്റ് റെക്കോർഡ് മലപ്പുറത്തിന്റെ മുഹമ്മദ് അമീനാണ്. 6 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് അമീൻ തകർത്തത്. റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കിട്ടിയതിൽ സന്തോഷമെന്ന് അമീൻ പ്രതികരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം ആദ്യ മീറ്റ് റെക്കോർഡ് പിറന്നിരിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ മുഹമ്മദ് അമീനാണ് 8:37 പൂർത്തിയാക്കിയിരിക്കുന്നത്. മോനെ എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന മെഡൽ പ്രതീക്ഷിച്ചിരുന്നു? ഇങ്ങനെ ഒരു റെക്കോർഡ് ആവുന്നുള്ളത്? റെക്കോർഡിന് വേണ്ടിട്ട് തന്നെ 2 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ സംശയമൊന്നും ഇല്ല. ഒരേ സ്കൂളിലെ 2 പേരാണ് സ്വർണവും വെള്ളിയും നേടിയിരിക്കുന്നത്. ഒരു കോച്ച് എന്ന രീതിയിൽ അഭിമാന നിമിഷമല്ലേ? വളരെ അഭിമാനം തോന്നുന്നു. നമ്മൾ ഒരുപാട് വർഷ ദിവസത്തെ അധ്വാനമാണ്. 2 വർഷമായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് പരിമിതികളിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമുക്കൊരു ചെറിയൊരു ട്രാക്കും അതിനുള്ള ഫെസിലിറ്റീസും ഉള്ളൂ. കുട്ടികളെ കയ്യിൽ നിന്നാണ് ക്യാഷും കാര്യമൊക്കെ ചെയ്യൽ, എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ടാണ് ചെയ്യൽ. പിന്നെ ഒരു നേട്ടം കിട്ടിയതിൽ വളരെ സന്തോഷം. എങ്ങനെയായിരുന്നു പരിശീലനവും കാര്യങ്ങളൊക്കെ? എത്ര നാളെടുത്തിട്ടുള്ള പരിശീലനമൊക്കെ ആയിരുന്നു? നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലാത്ത എല്ലാ ദിവസവും വർക്ക് ചെയ്യും. ഞാൻ സൺഡേ മാത്രമേ ഓഫ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ദിവസവും വർക്ക് ചെയ്യും. പിന്നെ നമുക്കൊരു 150 മീറ്ററിൻ്റെ ട്രാക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഒരു ട്രാക്കിൽ ആഴ്ചയിൽ 2-3 ദിവസം പരിചയപ്പെടാൻ വേണ്ടി സിന്തറ്റിക് ട്രാക്കിൽ പോയിട്ട് വർക്ക് ചെയ്യലുണ്ട്. അധ്വാനിച്ച് നേടിയ, കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ് രണ്ടുപേർക്കും. കൂട്ടുകാരനിപ്പോൾ സ്വർണം നേടിയിരിക്കുകയാണ്, അതേപോലെ വെള്ളിയും. എന്താ തോന്നുന്നേ? സന്തോഷമല്ലേ? സന്തോഷമാണ്. ഞാൻ 8500 അതിലും ഇങ്ങനെ വെള്ളിയും സ്വർണം വെള്ളിയും കാണണമെന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു മീറ്റ് റെക്കോർഡ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കൂട്ടുകാരന്? ആ, മീറ്റ് റെക്കോർഡ് അതിന് വേണ്ടി തന്നെ വർക്ക് ചെയ്തേ, നല്ല വർക്ക് ചെയ്തിട്ട് തന്നെ കിട്ടിയ. മലപ്പുറത്തിന്റെ മുഹമ്മദ് അമീനാണ് സ്വർണം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒരേ സ്കൂളിലെ 2 പേർ സ്വർണം കരസ്ഥമാക്കുന്നു. ഇന്നിപ്പോൾ അത്ലറ്റിക്സ് വിഭാഗത്തിന്റെ ഫൈനൽ മത്സരത്തിൽ മലപ്പുറം കുതിപ്പ് തുടരുകയാണ്.